ഇപ്പോൾ ഉച്ചയായി സൂര്യൻ ആകാശമധ്യത്തിൽ ഇനി പടിഞ്ഞാറ് അസ്തമിക്കും. അപ്പോൾ ഇരുട്ട് ഭയം രാത്രിയാകും. ഇരുട്ടിന് ഭയമുണ്ടോ? നിങ്ങൾക്ക് ഇരുട്ടിന് ഭയമുണ്ടോ? പേടിയുണ്ടോ? ആകാശത്ത് നോക്കാം, ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടല്ലോ. ഭയം വേണ്ട, ഭയം ഫലം തരില്ല. ഫലം പറഞ്ഞാൽ നമുക്ക് ആയാണ് ഉദ്ദേശിക്കുക, പക്ഷെ ഇവിടെ ഫലം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നന്മ തരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഉച്ചയായി, ഇപ്പോൾ സമയം ഉച്ചയായി. സൂര്യൻ്റെ അവിടെ ആകാശമധ്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ തൊട്ട് മുകളിലെത്തിക്കഴിഞ്ഞല്ലേ. ഇനി പടിഞ്ഞാറ് അസ്തമിക്കും. അപ്പൊ നാല് ദിക്കുകളുണ്ടെന്ന് വെച്ച് പറഞ്ഞു, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് അല്ലേ. കിഴക്കാണ് സൂര്യൻ ഉദിക്കുക, പടിഞ്ഞാറാണ് അസ്തമിക്കുക. അപ്പൊ സൂര്യൻ അസ്തമിക്കാറായി കഴിഞ്ഞു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്ത് പരക്കും? ഇരുട്ട് പരക്കും. വെളിച്ചമില്ലാതായാൽ ഭൂമിയെ ഇരുട്ട് വിഴുങ്ങും അല്ലേ. രാത്രിയാകും. ഇരുട്ടിന് ഭയമുണ്ടോ? കുറെ പേരൊക്കെ പറഞ്ഞത് ഭയമില്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇരുട്ടിന് ഭയം വേണം. കാരണം നമ്മൾ ഇരുട്ടത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജീവികളൊക്കെ നമ്മളെ കടിക്കോ, അല്ലെങ്കിൽ പാമ്പിനെയൊക്കെ നമ്മൾ പേടിക്കണം അല്ലേ. ഇരുട്ടിന് ഭയമുണ്ടോ? ആകാശത്ത് നോക്കാം. അപ്പോ ഇരുട്ടിന് ഭയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരെ കാണാൻ പറ്റും? ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടല്ലോ. ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടല്ലോ. ഭയം വേണ്ട, ഭയം ഫലം തരില്ല അല്ലെ. അപ്പൊ ഭയം വേണ്ട, വെളിച്ചം ഇതറാനായിട്ട് വെളിച്ചം തരുന്നതിനായിട്ട് ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശത്തുണ്ട്, അപ്പൊ പേടിക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എഴുതാ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി എഴുതാ അതിന്റെ ഭയം, ആ ഭയത്തിന്റെ താഴെ എഴുതുന്നത് പോലെ ഭയം കേട്ടോ. ഭയം, ഭയം പറഞ്ഞാൽ പേടിയുണ്ട് കേട്ടോ. ഭയം അപ്പുറത്തെ ഫലം, ഫലത്തിന്റെ താഴെ ഇതുപോലെ ഫലം എഴുതുക കേട്ടോ. ഫലം. അതുപോലെ തന്നെ ഇതെന്താണിത്? സൂര്യൻ, സൂര്യന്റെ ചിത്രത്തിന് താഴെ സൂര്യൻ എന്ന് എഴുതുന്നു കേട്ടോ. സൂര്യൻ. അതുപോലെ ചന്ദ്രൻ, ചന്ദ്രന്റെ ചിത്രത്തിന് താഴെ ചന്ദ്രൻ. സൂര്യൻ, ചന്ദ്രൻ എന്നുള്ളവ ഈ ഭാഗത്ത് എഴുതേണ്ടതാണ് കേട്ടോ. ഇവിടെ സൂര്യൻ എന്നും ഇവിടെ ചന്ദ്രൻ എന്നും എഴുതുക. അതിനുശേഷം താഴെ കൊടുത്തിട്ടുണ്ട് ഭയമുള്ളവനെ ഭീരു, പേടിയുള്ളവനെ നമ്മൾ ഭീരു എന്നാണ് പറയുക. സസ്യം ഫലം തരും, ചെടികളാണ് നമുക്ക് ഫലം തരിക അല്ലെ. കായ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ തരുന്ന എന്താണ്? നമുക്ക് സസ്യങ്ങളാണ് തരിക അല്ലെ. രാത്രി ചന്ദ്രനെ കാണാം. ആ രാത്രി നമുക്ക് ആകാശത്ത് ആരെ കാണാൻ പറ്റും? ചന്ദ്രനെ കാണാം. പകല്, പകല് സൂര്യനെ കാണാം അല്ലെ. അപ്പോ ഭയമുള്ളവൻ ഭീരു, സസ്യം ഫലം തരും, രാത്രി ചന്ദ്രനെ കാണാം. ഓക്കെ, ഇനി പേജ് നമ്പർ 51. അതിൽ നോക്കി പാടാം, ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല, അതുകൊണ്ടാണ് ടീച്ചർ വേഗം ഓടിച്ചെടുത്ത് പോകുന്നത് കേട്ടോ. നോക്കി പാടാം എന്നുള്ളതില് മരത്തിൽ നിറയെ ഫലമുണ്ട്, പണിക്കിറങ്ങാൻ ഫലമുണ്ട്, ഭയന്നിരുന്നാൽ ഫലമില്ല, കരക്കിരുന്നാൽ മീനില്ല. മരത്തിൽ നിറയെ ഫലമുണ്ട്, മരത്തിൽ നിറയെ കായ്കളുണ്ട്, പണിക്കിറങ്ങാൻ ബലമുണ്ട്, ബലം പറഞ്ഞാൽ ആരോഗ്യമുണ്ട്, ഭയന്നിരുന്നാൽ ഫലമില്ല, ഭയന്നിരുന്നതുകൊണ്ട് കാര്യമില്ല, കരക്കിരുന്നാൽ മീനില്ല. നമ്മൾ മീന് വേണമെന്ന് പറഞ്ഞാൽ പുഴയുടെ അല്ലെങ്കിൽ കായലിൻ്റെയോ കടലിൻ്റെയോ കരയിൽ പോയിരുന്ന മീൻ കിട്ടില്ല. മീൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളത്തിലേക്ക് ഇറങ്ങി പോകണം, അല്ലെങ്കിൽ ചൂണ്ടിയിടണം അല്ലേ. അപ്പോൾ കരക്കിരുന്നാൽ നമുക്ക് മീനും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതൊന്ന് വെറുതെ വായിച്ചു വിട്ടാൽ മതി, അത് ഇമ്പോർട്ടൻ്റ് അല്ല കേട്ടോ. ഇനി പൂരിപ്പിക്കാം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മൂന്ന് ആൻസറുകളും കൊടുത്തിട്ടുണ്ട്. ഫലം, സൂര്യൻ, ദിക്ക്, അതാണ് പൂരിപ്പിക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ ഡാഷ് ഉള്ളപ്പോൾ പകൽ, ആരുള്ളപ്പോഴാണ് പകൽ? ഉത്തരം സൂര്യൻ. സൂര്യൻ ഉള്ളപ്പോൾ പകൽ, ചന്ദ്രനുള്ളപ്പോൾ
രാത്രി. കിഴക്ക് ഒരു കിഴക്ക് ഒരു ദിക്ക്. കിഴക്ക് എന്താണ്? ഒരു ദിക്ക്. കിഴക്ക് ഒരു ദിക്ക്. ആപ്പിൾ ഒരു ഫലം. ആപ്പിൾ ഒരു ഫലമാണ്. ഫ്രൂട്ടാണ് അല്ലേ? ആപ്പിൾ ഒരു ഫലം. അപ്പൊ ഇതും നിങ്ങൾ ഇതിന് പൂരിപ്പിക്കണം കേട്ടോ. സുപ്രി പൂരിപ്പിക്കും. ഇനി കടന്നവയ്ക്ക് ഉത്തരം പറയാം. പറയാൻ താഴെ കൊടുക്കണം. അത് ടീച്ചർ ചോദിക്കാൻ കൂട്ടുകാർക്ക് അറിയണമെങ്കിൽ പറയണം കേട്ടോ. പകലുറക്കം, രാത്രിയിൽ വിഴിച്ചിരിപ്പ്, തീയില്ലാത്ത വിളക്കേത്. ആർക്കൊക്കെ കിക്കായിട്ടുണ്ട് അല്ലേ? ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്? എന്നാലും ടീച്ചർ ആൻസർ പറയാം. ആരാണ് പകലുറങ്ങും രാത്രിയിൽ വിഴിച്ചിരിക്കും നമുക്ക് വെളിച്ചം തരുന്ന ഒരു വിളക്കാണ്, പക്ഷെ തീയുണ്ടാവില്ല. ആരാണ്? ചന്ദ്രൻ അല്ലേ? ചന്ദ്രൻ. ഇനി അടുത്തൊരു കടങ്കഥ. കാലത്തു വന്ന വിരുന്നുകാരൻ വൈകുന്നേരം ഓടിക്കളഞ്ഞു. ആകാശപ്പന്തലിൽ 1000 പൂമുണ്ട്. കാലത്തു വന്നൊരു വിരുന്നുകാരനാണ്. വൈകുന്നേരം ഇപ്പൊ എന്ത് ചെയ്തു? ഓടിപ്പോയി. ആ സമയത്ത് ആകാശപ്പന്തലിന് 1000 പൂമുട്ടുകൾ വിരിഞ്ഞു, നക്ഷത്രങ്ങൾ വിരിഞ്ഞു. അപ്പൊ കാലത്ത് വന്ന വിരുന്നുകാരൻ ഓടി പടിഞ്ഞാറ് അസ്തമിക്കുന്ന വിരുന്നുകാരൻ ആരാണ്? അതുതന്നെ, സൂര്യൻ അല്ലേ? സൂര്യൻ മറയുമ്പോ ആകാശപ്പന്തലിന് 1000 പൂമുട്ടുകൾ ഇങ്ങനെ വിരിയും, നക്ഷത്രങ്ങള് വിരിയും. ഓക്കെ, അപ്പൊ ഇതാണ് കടങ്കഥ. അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ടീച്ചർ പറഞ്ഞിരുന്നുള്ളൂ. അടുത്ത പേജ് എടുക്കുക. അഭിനയിച്ച് പാടാം. അതില് അഭിനയിച്ച് പാടാന്ന് വേണ്ട, ടീച്ചർ പാടിത്തരാം കേട്ടോ. ആകാശത്തമ്പിളി മാമൻ തുഴയുന്ന തോണിയൊന്നുണ്ടല്ലോ തോണി. തോണി തുഴയാൻ തുഴയില്ല മാമന്, നക്ഷത്ര കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി. തോണി ചരിയുന്നു, തോണി പുഴയുന്നു, തോണി മുഴുവനായി മുങ്ങിപ്പോയി. നക്ഷത്ര കുഞ്ഞുങ്ങൾ കൺചിമ്മി നോക്കുന്നു, തോണി പതുക്കെ ഉയരുന്നുണ്ടോ. അപ്പൊ ആകാശത്തമ്പിളി മാമൻ തുഴയുന്ന ഒരു തോണി ഉണ്ടെന്നാണ് പറയുന്നത്. തോണി തുഴയാൻ തുഴയില്ല മാമന്, തോണി തുഴയാനായിട്ട് പങ്കായം ഇല്ല. ആ പങ്കായം ആരെടുത്തിട്ട് പോയി? തുഴ ആരെടുത്തിട്ട് പോയി? നക്ഷത്ര കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി. തോണിയപ്പോ എന്തായി? തുഴയില്ലാണ്ടായപ്പോ തോണി ചരിയുന്നു, തോണി കുഴയുന്നു, തോണി മുഴുവൻ അങ്ങ് മുങ്ങിപ്പോയി. എങ്ങോട്ട് മുങ്ങിപ്പോയി? വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. നക്ഷത്ര കുഞ്ഞുങ്ങൾ കൺചിമ്മി നോക്കുന്നു, തോണി പതുക്കെ ഉയരുന്നുണ്ട്. മുങ്ങിപ്പോയ തോണി പൊങ്ങി വരുന്നുണ്ടോ എന്ന് നക്ഷത്ര കുഞ്ഞുങ്ങൾ നോക്കുന്നു. അതാണ് ചെറിയൊരു പാട്ട് കേട്ടോ, നമ്മുടെ വായിച്ചേരാ ടീച്ചറെ. ആകാശത്തമ്പിളി മാമൻ തുഴയുന്ന തോണി എന്നുണ്ടല്ലോ തോണി. തോണി തുഴയാൻ തുഴയില്ല മാമന്, നക്ഷത്ര കുഞ്ഞുങ്ങൾ കൊണ്ടുപോയി. തോണി ചരിയുന്നു, തോണി കുഴയുന്നു, തോണി മുഴുവനായി മുങ്ങിപ്പോയി. നക്ഷത്ര കുഞ്ഞുങ്ങൾ കൺചിമ്മി നോക്കുന്നു, തോണി പതുക്കെ ഉയരുന്നുണ്ടോ. ഇത്രയേ ഉള്ളൂ ഈ പാഠത്തില്. ഈ പാഠം ഇപ്പൊ കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ വാക്കുകൾ പൂരിപ്പിച്ചിട്ട് ഇത്രയും വാക്കുകൾ മാത്രം മലയാള നോട്ടിലേക്ക് ഒന്ന് എഴുതിയിട്ട് റഫ് നോട്ട് 5 times എഴുതി പഠിക്കും. ആ പൂരിപ്പിക്കാം എന്നുള്ള ഭാഗവും ഈ ഭയം ഫലം എന്നുള്ള ഈ ഭാഗങ്ങളും വൃത്തിയായി പൂരിപ്പിച്ചതിന് ശേഷം നന്നായി എഴുതി പഠിക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളും വായിക്കും. ഈ വായിക്കാം എന്നുള്ളതും അതുപോലെ ഭയമുള്ളവൻ തീരൂ, ഇത് നോക്കിപ്പാടാം, ഇത് കടങ്കഥ, അവസാനത്തെ ഈ പാട്ടെല്ലാം ഒന്ന് നന്നായി വായിക്കുക. നന്നായി വായിക്കുക, വായിച്ചാലേ നിങ്ങൾക്ക് അടുത്ത വർഷം ടീച്ചർ നന്നായിട്ട് വായിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ മറ്റു ടീച്ചർ പറഞ്ഞ ഈ വാക്കുകളൊന്ന് എഴുതിയും പഠിക്കുക. അപ്പൊ ഇത്രയും ഉള്ളൂ ഈ പാഠത്തിൽ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു പാഠവുമായി ടീച്ചർ നിങ്ങൾക്ക് മുന്നിലെത്തും. അപ്പോഴേക്ക് ഈ പാഠമൊക്കെ നന്നായി പഠിച്ചു വെക്കുക, നന്നായി പഠിക്കാം എല്ലാവരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.